السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، حمدا كثيرا طيبا فيه على كل حال. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. ഏറ്റവും ബഹുമാന്യരായ പണ്ഡിതവചനായ ഉമരി സാഹിബ്, മറ്റ് കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് പക്വതയിലധിഷ്ഠിതമായൊരു ജീവിതം നയിക്കണമേ എന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങളോട് ഉമർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമുക്കിടയിൽ ഒരു വിജ്ഞാനപ്രദമായ സംസാരം നിർവഹിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രമകരമായ ദൗത്യമാണ്. തൗഹീദ് എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന, നമ്മുടെ അടക്കങ്ങളിലും നമ്മുടെ ഒതുക്കങ്ങളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഇബാദത്തുകളിലുമെല്ലാം ആ വിശ്വാസത്തിൻ്റെ അനുരണനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതിനെപ്പറ്റി പുതിയൊരറിവും നമുക്ക് ലഭ്യമാകണമെന്നില്ല. പക്ഷേ ചില വീണ്ടു വിചാരങ്ങളും ആത്മപരിശോധനകളും ആവശ്യമാണ്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഈ ഭൂമിലോകത്ത് മനുഷ്യനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന, വികാര വിചാരങ്ങളുള്ള മറ്റൊരു ജീവിവർഗവും ഇല്ല എന്നത് ഇന്നോളം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രീയ സത്യങ്ങളുടെ വെളിച്ചത്തിൽ പോലും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ മനുഷ്യൻ്റെ സവിശേഷമായ ഈ പ്രത്യേകത തീർച്ചയായിട്ടും അവനെ വഴികാണിക്കുവാനും അവൻ്റെ വഴിയിലേക്ക് വെളിച്ചം വീശുവാനും ഉതകുന്ന തരത്തിൽ നിയമനിർദ്ദേശങ്ങളും കൽപ്പനകളും വിരോധനങ്ങളുമൊക്കെ ആവശ്യമാണ് എന്നിടത്തേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് വഴികാണിക്കുവാനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. ആ പ്രവാചകന്മാരഖിലവും ലോകത്തോട് പറഞ്ഞിട്ടുള്ള ഒരു സത്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത്.
സൂറത്തുൽ അൻബിയാഇന്റെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു അത് സൂചിപ്പിക്കുന്നുണ്ട്. വമാ അർസൽന മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഓ നബിയെ, താങ്കൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവരിലേക്ക് നാം വഹി അവതരിപ്പിച്ചിട്ടല്ലാതെ, വഹി നൽകിയിട്ടല്ലാതെ, ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ മറ്റൊരാരാധന അവർക്കുണ്ടാകാൻ പാടില്ലെന്നുള്ള ആ ഒരു സന്ദേശം നൽകിയിട്ടല്ലാതെ ഒരു പ്രവാചകരെയും നാം നിയോഗിച്ചിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും ലോകത്തോട് പറഞ്ഞിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ കുറെ കാര്യങ്ങളുണ്ട്. സമാധാനം, നിർഭയത്വം, മനസ്സംതൃപ്തി, സുരക്ഷിതത്വ ബോധം, മനഃശാന്തി, ഇങ്ങനെ ഇതൊന്നും ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ഭയം മനുഷ്യനെ മരിക്കാൻ പ്രേരിപ്പിക്കും. സമാധാനമില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല, അവൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും. സുരക്ഷിതത്വ ബോധമില്ലെങ്കിൽ അവൻ വെപ്രാളപ്പെടും, അവന്റെ മാനസിക നില തകരാറിലാകും. അപ്പൊ മനുഷ്യനാവശ്യമായ അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ലഭിക്കേണ്ടുന്ന കുറെ കാര്യങ്ങളാണ് ഇവയൊക്കെ. ഇത് ഭൗതികമായ ഒരു പദാർത്ഥങ്ങൾ കൊണ്ട് ലഭ്യമാവില്ല. എത്ര വലിയ ഭൗതിക വിദ്യാഭ്യാസം നേടിയാലും ലഭ്യമാവില്ല. എത്ര വലിയ ഉന്നതിയിലെത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നവനും ലഭ്യമാകണമെന്നില്ല. ഇതിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. വിശ്വാസിക്ക് ലഭിക്കുന്നത് പോലെ ഒരു സമാധാനം ലോകത്താർക്കും കിട്ടില്ല. അവന് ലഭിക്കുന്നത് പോലെ ഒരു നിർഭയത്വം ലോകത്താർക്കും ലഭിക്കില്ല. അത് ഏത് ബുള്ളറ്റ് പ്രൂഫ് കാറ് വാങ്ങിയാലും, ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ് വാങ്ങിയാലും, ഏത് വൈ കാറ്റഗറിയുടെ സുരക്ഷയുടെ അകത്തളങ്ങളിലാണെങ്കിലും, എത്ര വലിയ ബിൽഡിങ്ങുകൾ പണിതിട്ടാലും, ഏത് ഭൂമികുലുക്കത്തെ പ്രതിരോധിക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വച്ചാലും, ഭൗതികമായ സർവ സുരക്ഷകളും ഒരുക്കി എന്ന് ധരിച്ചു വച്ചാലും, സമാധാനവും നിർഭയത്വവുമെല്ലാം പ്രദാനം ചെയ്യുന്നത് മനസ്സിന്റെ നിലപാടുകളല്ല. അവിടെയാണ് അല്ലാഹു എന്ന് പറയുന്ന ഈ ലോകത്തിന്റെ അധിപൻ, അണ്ടകടാഹങ്ങളുടെ അതീശാധികാരി. അല്ലാഹു മാത്രമാണ് എനിക്ക് രക്ഷയേകുന്നവൻ എന്ന വിശ്വാസം ഒരാളിൽ ഉണ്ടാകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകത അതിന്റെ ഒന്നാമത്തെ ഭാഗം നിഷേധമാണ് എന്നുള്ളതാണ്. ലാ ഇലാഹ, ഒരു അഭയമർത്ഥിക്കപ്പെടാൻ അർഹതയുള്ളവനും ഇല്ല, ഒരാരാധനക്കർഹതയുള്ളവനും ഇല്ല, ഒരു ഭയപ്പെടേണ്ടവനും ഇല്ല, ഒരു നേർച്ച അർപ്പിക്കേണ്ടവനും ഇല്ല, ഒരു പ്രാർത്ഥിക്കപ്പെടുന്നവനും ഇല്ല, ഒരു സുരക്ഷ നൽകുന്നവനും ഇല്ല, ഒരാളും തന്നെ സഹായിക്കാനില്ല. അങ്ങനെ മനുഷ്യൻ അവലംബിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും നേർച്ചയാക്കുവാനും സാധ്യതയുള്ള മുഴുവൻ ശക്തികളെയും വ്യക്തികളെയും നിഷേധിക്കുകയാണ്. സ്വാഭാവികമായി മനുഷ്യന്റെ മുമ്പിലുള്ള എല്ലാ അത്ഭുത പ്രവൃത്തികൾ നടത്തുന്ന ഏത് കേന്ദ്രങ്ങളെയും നിഷേധിക്കുകയാണ്. അവയൊന്നും യഥാർത്ഥത്തിൽ ഭൂമിയിൽ ശാശ്വതമായ സമാധാനമോ സംരക്ഷണമോ നൽകുന്നവയല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രഖ്യാപനമാണ് ലാ ഇലാ. അർഹതയുള്ളവർ ആരുമില്ല. അവകാശപ്പെടുന്നവർ പലരുണ്ടാവും, അവകാശപ്പെടുന്നവർ പലരും ഇന്നുമുണ്ട് എന്നുമുണ്ട്. പക്ഷെ അർഹതയുള്ളവർ ആരുമില്ല. അല്ലാഹു അവിടെ അള്ളാഹുവിന്റെ പ്രത്യേകതയാണ് അതിന് കാരണമായി വർത്തിക്കുന്നത്. മറ്റുള്ളവരുടെ ഒരുപാട് കുറവുകളും ന്യൂനതകളുമാണ് അവരെ നിഷേധത്തിലേക്ക് അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുന്നതിലേക്ക് എത്തിച്ചേർക്കുന്നത്. അപ്പൊ ഏകദൈവ വിശ്വാസം ഒരാളിൽ ആദ്യമുണ്ടാക്കുന്നത്
അവൻ അവലംബിക്കാൻ പറ്റുമെന്ന് അവകാശപ്പെടുന്ന സകല സൃഷ്ടികളെയും നിഷേധിക്കലയാണ്. അതിലെല്ലാം പൊട്ടു പേടിക്കപ്പെടുന്ന സകല വസ്തുക്കളും പൊട്ടു. പാതിരാ നേരത്തെ എഴുന്നേൽക്കാൻ പേടിയാണ്, പ്രേതത്തെ പേടിച്ചുകൊണ്ട്, ജിന്നിനെ പേടിച്ചുകൊണ്ട്, ഔലിയാക്കന്മാരുടെ കുരുത്തക്കേടുകളെ പേടിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ നാവിനെ പേടിച്ചുകൊണ്ട്. അങ്ങനെ എന്തിനെയൊക്കെ ഭയപ്പെടുന്നുവോ മുഴുവൻ ഭയങ്ങളെയും ഇല്ലാതാക്കി തരുന്ന വിശ്വാസം ജീവിതത്തിൽ മുന്നോട്ട് നോക്കുമ്പോൾ പേടി തോന്നുകയാണ്. നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ വലിയ രോഗം വരുമോ, തന്റെ മക്കൾ എന്തായിത്തീരും, തന്റെ ഭാവി എന്തായിത്തീരും, ഈ കച്ചവടത്തിന്റെ ഭാവി എന്തായിത്തീരും, താൻ കെട്ടാൻ ഉദ്ദേശിക്കുന്ന ബിൽഡിംഗ് എന്തായിത്തീരും, താൻ പണിയാൻ ഉദ്ദേശിക്കുന്ന തന്റെ വീട് എന്തായിത്തീരും. ഇങ്ങനെ നൂറുകൂട്ടം ആശങ്കകളുമായി ജീവിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഭാവിയെ പറ്റിയുള്ള ആശങ്കകളെ മുഴുവനും ഇല്ലാതാക്കി തീർക്കുന്നത് ഈ വിശ്വാസമാണ്. ഇന്നലകളെ പറ്റിയുള്ള നിരാശകൾ നമുക്കുണ്ട്. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത്, ഇല്ലാതായി പോയതിനെ ഓർത്ത്, കൂടെ ജീവിച്ചവർ അവർ ദേഹവിയോഗം സംഭവിച്ചതിനെ ഓർത്ത്, അങ്ങനെ നൂറുകൂട്ടം നിരാശകൾ ഭരിക്കുന്ന മനസ്സിനെയും സമാധാനിപ്പിക്കുന്നത് ഇതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹാണെങ്കിൽ ഈ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ജീവിക്കുന്ന മനുഷ്യന് ലോകത്ത് ഒരുപാട് മതവിശ്വാസങ്ങളുണ്ട്. പക്ഷെ ഏകദൈവ വിശ്വാസം സ്വീകരിച്ചവർക്ക് പോലെ ഉള്ളതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചവർക്കുള്ളതുപോലെ അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്നത് പോലെ ഒരു നിർഭയത്വമോ ഒരു സമാധാനമോ ഒരു ശാന്തിയോ ലോകത്താർക്കും ലഭിക്കുന്നില്ല. ഇനി പരിശോധിക്കേണ്ടത് ഇത് ഖുർആന്റെ നിലപാടാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിന്റെ പ്രത്യേകതയാണ്. ആ ആദർശത്തിന്റെ തണലിലാണ് നമ്മളുള്ളത്, ആ ആദർശത്തിന്റെ കുളിരിലാണ് നമ്മളുള്ളത്. ആ ആദർശം നമുക്ക് ലഭ്യമാക്കേണ്ടുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ, അത് മുഖേന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടുന്ന മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടോ എന്ന പരിശോധന തൗഹീദ് പറയുമ്പോൾ ആവശ്യമാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് നാവ് കൊണ്ട് പറയുന്നതായിരിക്കില്ല അവന്റെ ജീവിതം, അവന്റെ കാഴ്ചപ്പാടുകൾ, അവന്റെ പെരുമാറ്റ രീതികൾ, അവന്റെ സമീപനങ്ങളൊക്കെ മാറ്റണ്ടാകും. ഖുർആൻ തന്നെ സൂറത്തു അൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, വമിനന്നാസ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട് അവര് പറയുന്നു ആമന്ന, ഞങ്ങളെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന്. പക്ഷെ അല്ലാഹു പിന്നീട് പറയുന്നുണ്ട് വമാഹും ബിമുഅ്മിനീൻ, വെറുതെ പറയാണ്, അല്ലാഹു വിശ്വാസമുണ്ട്, പരലോകത്തിൽ വിശ്വാസമുണ്ട്, നമുക്ക് അവർ മുഅ്മിനുകൾ അല്ല. മുഅ്മിനുകളാണെന്ന് പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്, പക്ഷെ ആയിരിക്കണമെന്നില്ല എന്നാണ്. അപ്പൊ ഈമാൻ എന്ന് പറയുന്നത് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവന്റെ ഓരോ അടക്കത്തിലും ഒതുക്കത്തിലും പ്രതിഫലിക്കേണ്ടുന്ന ഒന്നാണ്. ഞാൻ ഓതി വെച്ച പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു വിഭാഗത്തിന് പ്രത്യേകമായിട്ട് സംവരണം ചെയ്തിട്ടുള്ള സമാധാനത്തിന്റെ നിർഭയത്വത്തിന്റെ ആ കോട്ടയെ പറ്റിയുള്ള പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ച ആളുകൾ അവിടെ നിർത്തിയില്ല, അവിടെ നിർത്തിയില്ല, അല്ലാഹുവാണെന്ന് പലർക്കും പ്രഖ്യാപിക്കാൻ കഴിയും. പക്ഷേ സുമസ്തഖാമോ, അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥായിയായി നിലകൊണ്ടിരിക്കുന്ന ആളുകൾ, പണ്ഡിതന്മാർ ഇസ്തിഖാമത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതൊരു ജാമിഅായ വാക്കാണ് എന്നാണ്. എല്ലാ അഹ്വാലുകളിലും മഖവാലുകളിലും അഫ്ആലുകളിലും നിയാത്തുകളിലും എല്ലാം എല്ലാ കരുതലുകളിലും പ്രവൃത്തികളിലും വാക്കുകളിലും സമീപനങ്ങളിലും എല്ലാം അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി എന്ന് പറയുന്ന, അള്ളാഹുവിന്റെ പൊരുത്തത്തെ ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനോട് ശുക്രി ചെയ്യുന്ന, അള്ളാഹുവിനെ നിരന്തരമായി ഓർക്കുന്നൊരു സമീപനമുണ്ടല്ലോ, എല്ലാം റബ്ബിലേക്ക് വരമേൽപ്പിക്കാൻ കഴിയുന്നൊരു മനസ്സുണ്ടല്ലോ, അതുണ്ടാകുമ്പോൾ മാനുഷികമായി വന്നുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ആ ഒരൊറ്റ വിശ്വാസം കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് അങ്ങനെ ഇസ്തിഖാമത്തുള്ള ആളുകൾക്ക് ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂം. ഖൗഫും ഹുസ്നും രണ്ട് വികാരങ്ങളാണ്. ഫ്രോയിഡ് മനഃശാസ്ത്രം ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ അവലംബിക്കുന്നത് ഫ്രോയിഡിന്റെ നിർവചനങ്ങളെയാണ്. എന്താ ഭയം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ഭാവിയെ പറ്റി ചിന്തയുണ്ടാകുമ്പോൾ
താൻ നിസ്സഹായനാണ് എന്ന് തിരിച്ചറിയുന്ന മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന വിചാരമാണെന്നാണ്. അതെന്തു ആകാം, ഇന്ന് രാത്രി അല്ലെ നാളെ രാവിലെ എഴുതാൻ പോകുന്ന പരീക്ഷ, രാത്രി കാണാൻ പോകുന്ന കാഴ്ച, വരാൻ പോകുന്ന മാരക രോഗം, ഇതൊക്കെ താൻ അവിടെ നിസ്സഹായനായി പോകും. അതിനെ എതിരിടുവാനും നേരിടുവാനും അതിനെ സമീപിക്കുവാനും എങ്ങനെ എന്ന അറിവില്ലായ്മയോ അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥയോ അവിടെ പേടി ഉണ്ടാവുന്നതാണ്. അതാണ് ഖൗഫ്. രണ്ടാമത് ഹുസ്ന് ഉണ്ടാവില്ല എന്നാണ്. എന്താണ് ഹുസ്ന്? അവിടെ നമുക്ക് കാണാം, കഴിഞ്ഞുപോയ കാലങ്ങളിൽ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള എന്തെങ്കിലും നഷ്ടങ്ങൾ, എന്തെങ്കിലും പോരായ്മകൾ, ഏതെങ്കിലും തരത്തിൽ അവനറിഞ്ഞോ അറിയാതെയോ അവന്റെ കുടുംബ ജീവിതത്തിലോ മറ്റോ സംഭവിക്കുന്ന, അവന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന, അവന്റെ കരിയറിൽ സംഭവിക്കുന്ന എന്തുമാകാം, അതൊക്കെ വല്ലാത്ത ദുഃഖത്തിനും നിരാശക്കും കാരണമായി തീരുന്നതാണ്. ഇത് രണ്ടും ആർക്കുണ്ടാവില്ല. അള്ളാഹുവിനെ പ്രഖ്യാപിക്കുകയും എന്നിട്ട് ഇസ്തിഖാമത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല എന്നാണ്. അതെങ്ങനെയാണ്? ഈമാൻ കാര്യം എന്ന രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ആറ് കാര്യങ്ങളിൽ ആറാമത്തത് നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഖദർ കൊണ്ടുള്ള വിശ്വാസമാണ്. ഖൈരിഹി വ ശരിഹി, എല്ലാ നന്മ തിന്മകളും എല്ലാം അള്ളാഹുവിൽ നിന്നാണ്, എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അപ്പൊ ജീവിതത്തിൽ പടച്ചോനെ എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുന്ന കുറെ ആളുകളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കടിക്കുന്ന ആളുകളുണ്ട്. നിസ്സാരമായി ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന രോഗങ്ങള്, അല്ലെങ്കിൽ അതിജയിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങള്, ഇതൊക്കെ കൊണ്ട് നിരാശ പൂണ്ട് മരിക്കുന്നത് വരെ തീറ്റുന്ന ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വിശ്വാസികളുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? എന്ത് പരീക്ഷണം വന്നാലും അവിടെ ആ ഇസ്തിഖാമത്ത് നിലകൊള്ളുമ്പോൾ ഇതൊക്കെ പടച്ചോനിൽ നിന്നാണ്. ഭാവിയെപ്പറ്റി അത് പടച്ചോന്റെ കയ്യിലാണ് അല്ലേ? ഖദർ കൊണ്ടുള്ള വിശ്വാസം സ്വാഭാവികമായി ചില ആളുകളെ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിച്ചത് എങ്ങനെയാണോ? ഞങ്ങൾ എന്തിനാണ് നിസ്കരിക്കുന്നത്? ഞങ്ങൾ എന്തിനാണ് സക്കാത്ത് കൊടുക്കുന്നത്? ഞങ്ങൾ എന്തിനാണ് നല്ലവരാകുന്നത്? പടച്ചോ, നമ്മൾ സ്വർഗത്തിലേക്ക് നാലാം മാസത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്ത് തന്നെ എത്തുമല്ലോ, പിന്നെ നമ്മൾ കുറെ നന്മ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുവാൻ ചിലർ പ്രേരിപ്പിച്ചു. വേറെ ചില ആളുകൾ പറഞ്ഞു, പടച്ചോ നമ്മൾ നരകത്തിലാണ് തീരുമാനിച്ചത് എങ്കിൽ നമ്മൾ ഇനി എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ലല്ലോ, നമ്മൾ നരകത്തിൽ തന്നെ എത്തിപ്പെടുമല്ലോ, അതുകൊണ്ട് നമ്മൾ എന്തിനാ നന്മ ചെയ്യുന്നത്, നമ്മൾ എന്തിനാ തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നത്? ഇങ്ങനെ സ്വയം പ്രഖ്യാപിത നിലപാടുകളിലേക്ക് മാറി നിന്നുകൊണ്ട് നിഷ്ക്രിയത്വത്തിലേക്ക്, നിഷേധത്തിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾക്ക് സൂറത്തുൽ ഹദീദിൽ കൃത്യമായൊരു മറുപടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസത്തിന്റെ ഭാഗമായി പടച്ചവനിലേക്ക് ചേർത്തി പറയുന്ന വിധി വിശ്വാസം കൊണ്ടൊരാളിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റം അവിടെ പറഞ്ഞിരുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, ഒരു മുസീബത്തും സംഭവിക്കുന്നില്ല, ഒരു വിപത്തും സംഭവിക്കുന്നില്ല, ഫീ അർളി വലാ ഫീ അൻഫുസിക്കും, ഭൂമിയിലോ നിങ്ങളിൽ തന്നെയോ ഒരു വിപത്തും സംഭവിക്കുന്നില്ല, ഇല്ലാ ഫീ കിതാബിൻ ഖബ്ലി അൻബറഹ, അതുണ്ടാകുന്നതിന് മുമ്പേ അത് രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അത് പടച്ചോന് വളരെ എളുപ്പമാണ്. പടച്ചോനത് സിമ്പിളാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ കൂടി രേഖയാക്കി വെക്കുക എന്നുള്ള വലിയ പാടല്ലേ, അല്ല, പടച്ചോന് സിമ്പിളാണ്. അപ്പൊ എല്ലാം രേഖപ്പെടുത്തി വെച്ചപ്പെട്ട നിയതമായൊരു താളക്രമത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് പ്രപഞ്ചം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ നേരത്തെ പറഞ്ഞ തലത്തിലേക്ക്, നിഷ്ക്രിയത്വത്തിലേക്ക് മാറും. ഞാൻ എന്തിനാ എന്തെങ്കിലും ചെയ്യുന്നത് എന്ന്. അതുകൊണ്ട് ഉടനെ അല്ലാഹു അടുത്ത ആയത്തിൽ പറഞ്ഞു, നീ ഒരു കാരണത്തിന് വേണ്ടിയാണ് നിങ്ങളെ പറഞ്ഞിരുന്നത്, ഇതൊരു കാര്യത്തിന് വേണ്ടിയാണ്, നിങ്ങൾ നിഷ്ക്രിയരായി മാറി നിൽക്കാൻ വേണ്ടിയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയോ ചെയ്യാൻ വേണ്ടിയോ അല്ല. പടച്ചവനെ പടിജാരി തിന്മ ചെയ്യുവാനോ പടച്ചവനെ അവലംബിച്ച് നന്മ ചെയ്യുവാനോ അല്ല, മറിച്ച് പടച്ചവന്റെ തീരുമാനമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ തീരുമാനം കൊണ്ട് നിങ്ങൾക്കുണ്ടായി തീരേണ്ടത് ചില കാര്യങ്ങളാണ്. അല്ലാഹു പറയാണ്, നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ കുറിച്ചും നിങ്ങൾ നിരാശരാകരുത്. ഇന്നലകളെ കുറിച്ചുള്ള നിരാശ നമ്മളെ ഭരിക്കേണ്ടതില്ല. ഒരു നഷ്ടവും നമ്മുടെ നിരാശ കൊണ്ട് പരിഹരിക്കാൻ പോകുന്നില്ല.
അത് പടച്ചോൻ അങ്ങനെ തീരുമാനിച്ചു എന്ന് ചിന്തിച്ചാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പരിഹൃതമായി. രണ്ടാമത്തത് വലാ തഫ്രഹു ബിമാ ആതാകും, നിങ്ങൾക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ പടച്ചോനിൽ നിന്നാണെന്ന് തീരുമാനിക്കുമ്പോ അഹങ്കരിക്കൂല അല്ലേ. ഒരുപാട് സ്വത്തുള്ളവനും ധർമ്മം കൊടുക്കാത്തത് എന്തുകൊണ്ടാ? ദാനം ചെയ്യാനവരോട് പറഞ്ഞാലും അവർ 5 പൈസ പുറത്തേക്ക് ഒഴുകാത്തത് എന്തുകൊണ്ടാ? സ്വതക്കയും സക്കാത്തും അവനിൽ നിന്നും വരാത്തത് എന്തുകൊണ്ടാ? ഇതെന്റേതാണെന്നുള്ള ധാർഷ്ട്യം കൊണ്ടാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ധാരണ അതാണെങ്കിലും ഇത് പടച്ചോൻ തന്നതാണ് എന്ന വിശ്വാസത്തിലേക്ക് എത്തുമ്പോ പടച്ചോൻ പറഞ്ഞിടത്തേക്ക് കൊടുക്കും. അഹങ്കാരം ഉണ്ടാവില്ല, ധാർഷ്ട്യം ഉണ്ടാവില്ല, അമിതാഹ്ലാദം ഉണ്ടാവില്ല. അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്തുലിതമായ അവസ്ഥ ലഭ്യമാകുന്നത് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നാണ്. ലോകത്ത് സത്യവിശ്വാസയ്ക്ക് മാത്രം ലഭ്യമാകുന്ന ഒരു അവസ്ഥയാണിത്. നിരാശയില്ലാത്ത, ഖൗഫില്ലാത്ത, ഹുസനില്ലാത്തൊരവസ്ഥ. അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറഞ്ഞു, അവർക്കാണ് അല്ലാഹുവിന്റെ പ്രതിഫലം. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗത്തിന്റെ ആളുകള്. ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. നേരത്തെ പറഞ്ഞത് റബ്ബുനല്ല എന്ന് പറയുന്ന പ്രവൃത്തി മാത്രമാണ്, പക്ഷെ അമൽ ചെയ്തതിന്റെ ഫലമായി അവർക്ക് സ്വർഗത്തിൽ നിത്യവാസമുണ്ട്. എന്താ അമല്? അള്ളാഹുവിനോട് മാത്രം ഇബാദത്തെടുത്ത്, അള്ളാഹുക്ക് മാത്രം ഇബാദത്തെടുത്ത്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു അമൽ. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തെറ്റിപ്പോയവർക്ക് ഏകദൈവ വിശ്വാസം ഉണ്ട്. പക്ഷേ ഏകദൈവ വിശ്വാസത്തോടൊപ്പം തന്നെ ഏകദൈവ ആരാധനയിൽ നിന്ന് ചില വിചനകൾ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞാൽ അല്ല ഔലിയാക്കളോടും ദുആ ചെയ്യാമെന്ന് പറയും, മമ്പുറത്തെ തങ്ങളോടും ചോദിക്കാമെന്ന് പറയും, നേർച്ചകളുമായിട്ട് ഇത്തരം ആളുകളെ സമീപിക്കാമെന്ന് പറയും. യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടുന്ന, പ്രാർത്ഥിക്കേണ്ടുന്ന കാര്യങ്ങൾ പോലും ഔലിയാക്കളിലേക്ക്, അമ്പിയാക്കളിലേക്ക്, മൺമറഞ്ഞവരിലേക്ക്, മഹാത്മാക്കളിലേക്ക് കൊണ്ടുപോകുന്നത് വികല വിശ്വാസത്തിന്റെ പിൻബലം കൊണ്ട് തന്നെയാണ്. പക്ഷേ ആ വിശ്വാസം അവർ സ്വാഭാവികമായും ന്യായീകരിക്കാറുണ്ട്. പക്ഷെ ന്യായീകരിക്കുന്നതോടൊപ്പം പ്രവൃത്തികളിൽ, പ്രാർത്ഥനകളിൽ, ദുആകളിൽ അള്ളാഹു അല്ലാത്തവരെയും കൂടെ ചേർക്കാറുണ്ട്. അവിടെയാണ് നാം ഏകദൈവ വിശ്വാസത്തോടൊപ്പം ഏകദൈവ ആരാധനയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കാരണം വിശ്വാസം കൊണ്ട് പൂർണ്ണല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ആരും തന്നെ കേരളത്തിൽ മുസ്ലിങ്ങളായിട്ടുണ്ടാവില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് പറഞ്ഞത് കൊണ്ട് മാത്രമായോ, അത് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമായോ ആയില്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. അത് അമലുകളിലേക്ക് കടന്നു വരണം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഹസ്ബി അല്ലാഹ് എന്ന് പറയാനുള്ള ഒരു മനക്കരുത്ത് ആ വിശ്വാസത്തിൽ നിന്നുണ്ടാകണം. അതിനാണ് പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. വിശ്വാസത്തിന്റെ ഉന്നതിയിലേക്ക് എത്തുകയും വിശ്വാസം കൊണ്ട് ജീവിത വിജയം വരിക്കുകയും ചെയ്തവരാണ് പ്രവാചകന്മാർ. ഇനി നോക്കൂ, നമുക്കിടയിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, എങ്ങനെയാണ് തൗഹീദ് കൊണ്ട് അതിനെ അതിജയിക്കാൻ കഴിയുക. അവിടെയാണ് മഹാത്മാക്കളുടെ ചരിത്രം, അമ്പിയാക്കളുടെ ചരിത്രം നമുക്ക് പാഠമായി മാറേണ്ടത്. എങ്ങനെയാണ് നാം ഇന്ന് മഹാത്മാക്കളെ ഓർമ്മിക്കുന്നത്? ചിലർ ജനിച്ച ദിവസം നോക്കി പത്രങ്ങളിൽ ലേഖനം എഴുതുന്നു, ജന്മദിനം കൊണ്ടാടുന്നു, ജന്മദിനം ആഘോഷിക്കുന്നു. വേറെ ചില ആളുകൾ മരിച്ച ദിവസം നോക്കി പത്രങ്ങളിൽ ലേഖനം കൊടുക്കുന്നു, ചരമദിനം കൊണ്ടാടുന്നു, ചരമദിനത്തിലൂടെ ആ മഹാത്മാക്കളെ ഓർമ്മിക്കുന്നു. എന്നാൽ ഖുർആൻ ഈ രണ്ട് ശൈലിയും അവലംബിച്ചില്ലെന്ന് മാത്രമല്ല, ഈ രണ്ട് ശൈലിയെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമില്ല. പരിശുദ്ധ ഖുർആൻ ലക്ഷക്കണക്കിന് പ്രവാചകന്മാര് ഭൂമിയിലേക്ക് വന്നവരുടെ കൂട്ടത്തിൽ ആകെ 25 പ്രവാചകന്മാരുടെ പേരുകളാണ് പറഞ്ഞു തരുന്നത്. ഈ 25 പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ് ഖുർആനിൽ വിശദീകരിച്ചു തരുന്നത്. ഒരൊറ്റ പ്രവാചകന്റെയും ജന്മദിനം നമുക്ക് പറഞ്ഞു തരുന്നില്ല. ഒരു പ്രവാചകന്റെയും കബറിടം ഇന്നാലിന്ന സ്ഥലത്താണെന്ന് സൂചിപ്പിക്കുന്നുമില്ല. അവിടെ പോയിക്കോ എന്നിട്ട് ദുആ ചെയ്തോ എന്ന് പറഞ്ഞിട്ടില്ല. എങ്കിൽ മഹാത്മാക്കളുടെ കബറിടത്തിന് ഇസ്ലാമിൽ പ്രാധാന്യമുണ്ടെന്ന് എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അതേപ്രകാരം തന്നെ അവരുടെ ജന്മദിനം ആഘോഷിക്കപ്പെടേണ്ടതാണെന്നും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നില്ല. അതേ അവസരത്തിൽ അല്ലാഹു നമ്മളോട് ഏറ്റവും കാരുണ്യമുള്ളവനാണ്, ആ പടച്ച റബ്ബിനെ പോലെ നമ്മളോട് ഇഷ്ടമുള്ളവൻ ആരുമില്ല. എങ്കിൽ ആ റബ്ബ്
റബ്ബിനോട് ദുആ ചെയ്താൽ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയങ്ങളും സന്ദർഭങ്ങളും പ്രവാചകന്മാരിലൂടെ നമ്മളെ പഠിപ്പിച്ചെന്നിട്ടുണ്ട്. ഇന്ന് അള്ളാഹു അല്ലാത്തവരെ അവലംബിക്കുന്നവർ പറയുന്ന ന്യായം, ഈ കബറിടങ്ങളിലോ ജാറങ്ങളിലോ മക്കാമുകളിലോ പോയാൽ ഉത്തരം കിട്ടാൻ എളുപ്പമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവാണ് അത് ആദ്യം പറഞ്ഞു തരേണ്ടത്. ആ അള്ളാഹുവാണ് ഇന്നാലിന്ന പ്രവാചകന്റെ കബർ ഇന്നാലിന്ന സ്ഥലത്തുണ്ട്, നീ അവിടെ പോയി ചോദിച്ചാൽ നിനക്ക് ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞു തരേണ്ടത്. അങ്ങനെ പറഞ്ഞില്ല. ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഓരോ പ്രവാചകന്മാരുടെയും 25 പ്രവാചകന്മാരുടെ ചരിത്രകഥകൾ ഖുർആൻ വിശദീകരിക്കുന്നത് എന്റെയും നമ്മളുടെയും ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ദുരിതങ്ങൾ, ഒരുപാട് പ്രതിബന്ധങ്ങൾ, ആ പ്രയാസത്തിന്റെ ജീവിതത്തിന്റെ വഴിത്തെരുവുകളിൽ, ടേണിംഗ് പോയിന്റുകളിൽ നമ്മൾ എന്ത് നിലപാടെടുക്കണമെന്ന് ഈ പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് പടച്ചോൻ. അവിടെ പാപമോചനം തേടുന്ന ആദം അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഓരോ പ്രവാചകനെയും എടുത്ത് പരിശോധിക്കും നിങ്ങൾ. അവരൊക്കെ ജീവിത വിജയം വരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചുകൊണ്ടാണ്. നമ്മൾ ഒരു മനുഷ്യൻ വിജയിച്ചു, രക്ഷപ്പെട്ടു പോയി, ഭാഗ്യവാനാണ് എന്നൊക്കെ പറയാൻ നമുക്ക് കുറെ മാനദണ്ഡമുണ്ട് അല്ലേ? നല്ല സമ്പത്തുണ്ടെങ്കിൽ, നല്ല വീടുണ്ടെങ്കിൽ, നല്ല കാറുണ്ടെങ്കിൽ, നല്ല ജോലി ഉണ്ടെങ്കിൽ, നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ആള് രക്ഷപ്പെട്ടുപോയി അല്ലേ? ഇസ്ലാമിക മാനദണ്ഡ പ്രകാരം ഒരാളുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഇടം ഭൗതികമായ വിഭവങ്ങളൊന്നുമല്ല, സൗകര്യങ്ങളല്ല, നേട്ടങ്ങളല്ല, മറിച്ച് വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടുള്ള നേട്ടാണ്. അങ്ങനെ വിജയം ഭരിച്ചവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഈ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഓരോന്നും പരിശോധിക്കുക നിങ്ങൾ. അവരെല്ലാം ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹസ്ബി അല്ലാഹ്, അല്ലാഹു മതി എന്ന് പ്രഖ്യാപിച്ചവരാണ്. അതുകൊണ്ട് അല്ലാഹു അവർക്ക് മതിയായവരായി, അല്ലാഹു അവരെ സഹായിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം ഖുർആനിലൂടെ വായിക്കുന്നത് അവർക്ക് നല്ല വീടുണ്ടായിരുന്നു എന്നല്ല, നല്ല വാഹനമുണ്ടായിരുന്നു എന്നല്ല, നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു എന്നല്ല, ജീവിതത്തിൽ സ്വാഭാവികമായും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള ഒരുപാട് വിഷയങ്ങൾ അതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ആ സമയത്ത് അവരെന്ത് പ്രാർത്ഥിച്ചു, എന്ത് നിലപാടെടുത്തു, എങ്ങനെയൊക്കെ മുന്നോട്ട് പോയി എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ്. മത്സ്യവേറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. ജയിലിലകപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയ ദുർ വഅന്ത അർഹമുർ റഹീം. മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം, വദുക്കുർ അയ്യൂബ, അയ്യൂബിന്റെ അവസ്ഥ നിങ്ങൾ ഓർക്കണം. അദ്ദേഹത്തിന് രോഗം വന്ന് പ്രയാസമുള്ള അവസരത്തില് ബൈബിളിൽ അയ്യോബിന്റെ പുസ്തകം എന്ന ഒരു പുസ്തകമുണ്ട്, അതിൽ അയ്യോബിന്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അയ്യോബിന് രോഗം വന്നപ്പോ ദൈവത്തെ വിളിച്ച് ചീത്ത വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ആ രോഗത്തിന്റെ കാഠിന്യവും പ്രയാസവും ബൈബിളിന്റെ ഓരോ വചനങ്ങളിലും തെളിഞ്ഞു കാണുന്നുണ്ട്. അങ്ങേയറ്റം വെറുക്കപ്പെട്ടവനായും ഒറ്റപ്പെടുത്തപ്പെട്ടവനായും ഒക്കെ ബൈബിൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അവസാനം ബൈബിൾ പറയുന്നു, ദൈവത്തെ ചീത്ത വിളിക്കുകയാണ് അവസാനം അയ്യോബ് ചെയ്യുന്നത്. ദൈവമേ, നീ എന്നെ സൃഷ്ടിച്ച നാള് ആണ്ടറുതി ദിനങ്ങളിൽ കറുത്ത ദിനമായി രേഖപ്പെടുത്തി വെക്ക്, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിച്ച് ദൈവത്തെ കുറ്റം പറയുന്ന, ദൈവത്തെ ആക്ഷേപിക്കുന്ന ഒരു അയ്യോബനെ പരിചയപ്പെടുത്തുമ്പോ പരിശുദ്ധ ഖുർആൻ നേരെ തിരിച്ചാണ്, അയ്യൂബ്, അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്ത അർഹമുർ റഹീമീൻ, പടച്ചോനെ നീ കരുണ ചൊരിയുന്നവനാണെന്നല്ല, കാരുണ്യവാന്മാരിൽ ഏറ്റവും കരുണ പടച്ചോനെ നിനക്കാണ് എന്നാണ്. അതാണ് വിശ്വാസിയുടെ പ്രതീക്ഷ, ഒരിക്കലും നഷ്ടപ്പെടാത്ത പ്രതീക്ഷ. ഏത് ലോകത്ത് ഏത് പ്രയാസത്തിലകപ്പെട്ടാലും പടച്ചോന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനാകാത്ത ഒരു പ്രതീക്ഷ. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നോക്ക് നിങ്ങൾ. ഇന്ന് ലോകത്ത് ആളുകളെ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും വലിയ ആയുധം എന്താ? ഒരു സംശയവും വേണ്ട, പ്രമാണമൊന്നുമല്ല, ഒരു പ്രമാണവും ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുപോകാൻ ആർക്കും ലഭ്യമല്ല, ഒരാൾക്കും ലഭ്യമല്ല.
ഒരു മതവിശ്വാസികൾക്കും ലോകത്തെ അതിജയിക്കാൻ പറ്റുന്ന പ്രമാണം ബുർഹാൻ ലഭ്യമല്ല. പിന്നെ എന്താ ഉള്ളതെന്നറിയോ? കയ്യിൽ ചപ്പടി വിദ്യകളാണ്. അതുകൊണ്ട് എന്ത് കാണിക്കും? അത്ഭുതങ്ങൾ കാണിക്കും. അതുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങളിൽ ചട്ടക്കാലായിട്ട് വരുന്നവൻ കാലി നിവർത്തി നടന്നു പോകുന്നത് കാണാം. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായി എന്ന് അവകാശപ്പെടുന്നവരായിട്ട് കാണാം. രോഗം മാറുന്നു എന്ന് പറഞ്ഞ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരെ കാണാം. അത് മക്കാമുകളായാലും ജാരങ്ങളായാലും മറ്റുമൊക്കെ അത്തരം കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാണാം. അങ്ങനെ ലോകത്ത് മുഴുവനും അത്ഭുതങ്ങളെ കാണിച്ച് അത്ഭുതങ്ങളിലൂടെ തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ പല കേന്ദ്രങ്ങളും ശ്രമിക്കാറുണ്ട്. സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം തന്നെ അത്ഭുതകരമായ രൂപത്തിൽ നമുക്ക് പറഞ്ഞുതരാണ്. സൂറത്ത് ആലി ഇമ്രാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ മറിയം സൂറത്തിലുള്ള ആദ്യത്തെ വചനങ്ങളുടെ പ്രാർത്ഥനയുടെ പശ്ചാത്തലം പറഞ്ഞുതരാണ്. എന്തിനാണെന്നറിയോ? ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുമ്പോ തൗഹീദിൽ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകള് എല്ലാം പടച്ചോനാ തരുന്നതെങ്കില് ഇവിടെ കാണുന്നത് എന്താ, ആ അമ്പലത്തിൽ കാണുന്നത് എന്താ, ഈ പള്ളി കാണുന്നത് എന്താ, ആ ജാറത്തിൽ കാണുന്നത് എന്താ, ആ തങ്ങള് കൊടുക്കുന്നത് എന്താ, ഈ സ്വാമി നൽകുന്നത് എന്താ, ഈ ബിഷപ്പ് കാണിക്കുന്നത് എന്താ, ഇവരൊക്കെ കൂടി നൽകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവാണ് നൽകുന്നത് എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസികൾക്ക് സക്കരിയ നബി അലൈഹി സ്സലാം പ്രാർത്ഥിച്ച പശ്ചാത്തലം വലിയൊരു പാഠം നൽകുന്നുണ്ട്. എന്താണെന്നറിയോ? മഹാനായ സക്കരിയ നബി അലൈഹി സ്സലാമിന് സന്താനങ്ങളില്ലായിരുന്നു. വർഷങ്ങളോളം എന്ന് പറഞ്ഞാൽ വയസ്സാങ്കാലം വരെ സന്താനങ്ങളില്ലായിരുന്നു. ദമ്പതികൾക്കറിയാം, കുട്ടികളില്ലെങ്കിൽ ദാമ്പത്യ ജീവിതം 5-10 വർഷമൊക്കെ ആകുമ്പോൾ വലിയ നിരാശയായിരിക്കും. ആണുങ്ങൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു പോവും, പെണ്ണുങ്ങൾക്ക് തീരെ പറ്റൂല. കാരണം ഏറ്റവും കൂടുതൽ ചോദ്യം നേരിടേണ്ടി വരുന്നത് അവരാ, കുട്ടികൾ എത്രയായി, കുട്ടികളായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. സക്കരിയ നബി അലൈഹി സ്സലാം പള്ളിയിലേക്ക് കടന്നു വരുമ്പോ അവിടെ മറിയം റളിയല്ലാഹു അൻഹയെ കാണാം. മറിയം റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ ഒരുപാട് വിഭവങ്ങള് ഫലവർഗങ്ങൾ കാണാം. സക്കരിയ നബി അലൈഹി സ്സലാം ചോദിച്ചു, അന്നാ ലക്കി ഹാദാ, ഇത് എവിടുന്ന് കിട്ടി മറിയമേ എന്ന്? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അല്ലാഹുവിങ്കിൽ നിന്നാണ്. ഒരത്ഭുതമാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുഅ്ജിസത്ത് കറാമത്തോണ്ട് ചോദിക്കാന്നല്ലോ. ഒരത്ഭുതമാണ് അവിടെ കാണുന്നത്. ശരി, സക്കരിയ നബി അലൈഹി സ്സലാം ചോദിക്കേണ്ടുന്ന വ്യക്തിത്വമാണ്. ഒരു കുട്ടിനെ കിട്ടണം, അതാണ് പ്രധാന ആവശ്യം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? ഹുനാലിക, ഇങ്ങനെ ഒരു അത്ഭുതം കണ്ട സന്ദർഭത്തിൽ സക്കരിയ നബി അലൈഹി സ്സലാമിന്റെ തൗഹീദ് നിറഞ്ഞു. ഇത് വന്നത് മറിയം റളിയല്ലാഹു അൻഹയിൽ നിന്നല്ല, അല്ലാഹുവിൽ നിന്നാണ്. ലോകത്തേത് സംഭവവും അല്ലാഹുവാണ് അതിന്റെ പിന്നില്. ആരത്ഭുതങ്ങൾ കാണിച്ചാലും അല്ലാഹുവാണ് അതിന്റെ പിന്നില്. ആരെന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അല്ലാഹുവാണ് അതിന്റെ പിന്നില്. ആരവകാശപ്പെട്ടാലും അവർക്കതിൽ അവകാശവാദം ഉന്നയിക്കുക എന്നതല്ലാതെ അർഹതയില്ല. അള്ളാഹുവാണ് അതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കിയ സക്കരിയ നബി അലൈഹി സ്സലാം ഹുനാലിക ഒരത്ഭുതം കണ്ട സന്ദർഭത്തിൽ തന്റെ നാഥനോട് സക്കരിയ നബി അലൈഹി സ്സലാം ദുആ ചെയ്യുകയാണ്. വിശ്വാസികൾ ഒരു അത്ഭുതം കണ്ടാലും വീണൂല, ആരെന്ത് കാണിച്ചാലും വീഴൂല എന്നാണ്. അവിടെയാണ് സക്കരിയ നബി അലൈഹി സ്സലാമിന്റെ പ്രാർത്ഥന വഴികാട്ടിയാകുന്നത്. പടച്ചോനെ, പടച്ചോനെ, എന്റെ എല്ലുകൾ നുരുമ്പി തുടങ്ങി, ഞാൻ വയസ്സനായി, എന്റെ ഭാര്യ പ്രസവിക്കുമെന്ന പ്രതീക്ഷ കൈവിട്ടുപോയി. പക്ഷെ തൊട്ടുടനെ അല്ലാഹു പറയുന്നു, പടച്ചോനെ, നിന്നിലുള്ള പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. എന്റെ ഭാര്യയിലുള്ള പ്രതീക്ഷയെ കൈവിട്ടിട്ടുള്ളൂ, നിന്നിലുള്ള പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അതാണ് ഈമാൻ. വിശ്വാസികളെ പഠിപ്പിക്കുക പടച്ചോൻ പ്രവാചകന്മാരിലൂടെ. അല്ലേ, രോഗം വന്ന് പ്രയാസപ്പെട്ടാലും സന്താനങ്ങളില്ലെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഹസ്ബി അല്ല മതി എന്ന് പറയാൻ പഠിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നറിയോ? ഈ അത്ഭുതങ്ങളായാലും മറ്റ് കേന്ദ്രങ്ങളായാലും ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറുക എന്നത് അള്ളാഹുവിനോട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോഴാണെന്നാണ്. ഇവര് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും, ഷഫായത്ത് ചെയ്യുമെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മറ്റൊരു ഭാഷ? ഇപ്പൊ എന്റെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് 5-10 കൊല്ലമായി, കുട്ടികളില്ല. ഈ 10 വർഷം കുട്ടികളില്ലാതിരുന്ന എന്റെ പ്രയാസം ഞാൻ നിരന്തരം പടച്ചവനോട് പറഞ്ഞിട്ടും 5 നേരം പറഞ്ഞിട്ടും പടച്ചവൻ കേൾക്കാതിരിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഒരു മക്കാമിലേക്ക്, ഒരു ദർഗയിലേക്ക് പോകണം എന്നാണ്. അല്ലേ, അപ്പൊ ദർഗയിലുള്ള തങ്ങളോട്, ബീവിയോട്, ആ മഹാനോട് പറയണം, തങ്ങളെ എനിക്ക് കുട്ടിയില്ല, അതുകൊണ്ടൊരു കുട്ടിനെ തരണം. അപ്പൊ കിടക്കുന്ന മനുഷ്യൻ എന്നോട് വല്ലാത്ത കാരുണ്യവും ദയയും കൃപയൊക്കെ ഉണ്ടാവും, പാവം 10 കൊല്ലമായി. അപ്പൊ അയാള് പടച്ചവനോട് പറയും, പടച്ചോനെ, ഇവന് 5-10 കൊല്ലമായല്ലോ കല്യാണം കഴിച്ചിട്ട്, ഈ ഒരു കുട്ടിനെ കൊടുക്കുകയാണ്. അപ്പൊ പടച്ചോൻ എനിക്ക് കുട്ടിനെ തരും.
ഇതാണ് അതിന്റെ നാടൻ ഭാഷ അല്ലേ. ഇസ്തിഷ്ഫാ എന്നൊക്കെ അതിന് അറബി പറയുമെങ്കിലും ഇതാണ് അതിന്റെ നാടൻ ഭാഷ. ഇതിനൊരു മറുവശമുണ്ട്, എന്താ അത്? അല്ലാഹു സുബ്ഹാനഹു വതാല ഇങ്ങനെ ഇസ്തിഷ്ഫാ ചെയ്യുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഇവരൊക്കെ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞവരോട് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നു, ആകാശഭൂമികളിൽ പടച്ചോ അറിവില്ലാത്തത് വല്ലതും ഉണർത്തിക്കൊടുക്കാൻ നിങ്ങൾ ആളെ നിശ്ചയിക്കുകയാണ്. ആരാ എന്നോട് ഏറ്റവും ഇഷ്ടമുള്ളവൻ? ആരാ എന്നോട് ഏറ്റവും കരുണയുള്ളവൻ? ആരാ എന്റെ സന്താന ലബ്ധിക്ക് വേണ്ടി ഏറ്റവും എനിക്ക് അഭ്യർത്ഥിക്കുവാൻ അർഹതയുള്ളവൻ? എന്നോട് എന്റെ മാതാപിതാക്കളെക്കാളും എന്റെ കൂട്ടുകാരെക്കാളും മുഴുവൻ ജനവിഭാഗത്തെക്കാളും ഇഷ്ടവും കരുണയും ദയയുമുള്ളത് അല്ലാഹ്ക്ക് തന്നെ, ഒരു സംശയമില്ല. വിശ്വാസിയുടെ നിലപാടതാണ്. ഇവിടെയോ അല്ല, അല്ലാഹിനേക്കാൾ കരുണിക്കിടക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് അയാൾക്ക് എന്നോട് ദയതോന്നും, അയാളെ പടച്ചവനോട് പറഞ്ഞു നോക്കിയിട്ട് വേണം കിട്ടും എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിലുള്ള പ്രതീക്ഷയുടെ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറച്ച് കാണിക്കുന്ന നിലപാടാണ്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പടച്ചവനെ പരിചയപ്പെടുത്തിയത് റഹ്മാൻ, അവൻ പരമകാരുണികൻ എന്നാണ്. അവനെ പോലെ കരുണയുള്ളവൻ ലോകത്താരുമില്ല. പ്രഭാതത്തിൽ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചാലും പുതപ്പ് മൂടി ഉറങ്ങുന്നവൻ, അതിന്റെ പേരിൽ മാത്രം ആ ദിവസം അവന്റെ ശ്വാസം നിലച്ചു പോകുന്നില്ല. അതിന്റെ പേരിൽ മാത്രം ആ ദിവസം അവന് ശിക്ഷിക്കുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമിയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭൂമി ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളുടെയും റബ്ബാണ്. അവനെ പോലെ കരുണയുള്ളവൻ ആരുമില്ല. ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന അനേകം അനുഗ്രഹങ്ങളുടെ പിന്നിലെ പടച്ചോ മാത്രമാണ്. ആ റബ്ബിന് ശുക്രുള്ളവരായി തീരാൻ റബ്ബ് പറഞ്ഞ ആ വിശ്വാസവും ആ നിലപാടും നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതായിരിക്കും നമ്മുടെ ഇഹലോകവും പരലോകവും രക്ഷപ്പെടുത്തുന്ന ഏറ്റവും വലിയ മൂലധനം. തൗഹീദിനെ ഒരു തർക്കവുമില്ല, വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. തൗഹീദില്ലേ, അവനെ പോലെ പരാജിതം വേറെ ആരുമില്ല എന്നാണ് അല്ലേ. ഇപ്പൊ അല്ലാഹുവിൽ നിന്ന് വിട്ടാലോ എന്റെ അവസ്ഥ എന്താ? ആരിലേക്കും ചെന്ന് പതിക്കുന്നതാണ്, എവിടെയും പോയി പതിക്കും. അതുകൊണ്ടാണ് പലയിടങ്ങളിലും ഇപ്പോഴും പത്രങ്ങളിൽ നമ്മൾ വാർത്ത വായിക്കുന്നത്, വ്യാജസിദ്ധൻ ഇത്ര രൂപ തട്ടിയെടുത്തു, ഇത്ര പണം തട്ടിയെടുത്തു, ഇന്ന കേന്ദ്രത്തിൽ ഇന്ന മരണമുണ്ടായി അല്ലേ. ജീവൻ നഷ്ടപ്പെടുന്ന, മാനം നഷ്ടപ്പെടുന്ന, ധനം നഷ്ടപ്പെടുന്ന, ആരോഗ്യം നഷ്ടപ്പെടുന്ന അനേകായിരങ്ങൾ ഉണ്ടാകുന്നത് പടച്ചോനിൽ നിന്ന് പിടുത്തം വിട്ടത് കൊണ്ടാണ് ഖുർആൻ ഏറ്റവും മനോഹരമായതിനെ പരിചയപ്പെടുത്തി. ആരെങ്കിലും പടച്ചോനെ പറഞ്ഞ വേറെ കുറെ ആളുകൾ എന്നെ രക്ഷിക്കുമെന്നോ ശിക്ഷിക്കുമെന്നോ എനിക്ക് കാര്യങ്ങൾ നേടിത്തരുമെന്നോ വിശ്വസിക്കുന്ന പക്ഷം, ആ പടച്ചവനിൽ പങ്കു ചേർക്കുന്ന പക്ഷം, അവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടു പോയേക്കാം, അവനെ കാറ്റ് വഹിച്ചു കൊണ്ടുപോയേക്കാം. ഏത് പടുകുഴിയിലും അവൻ പോയി പതിച്ചേക്കാം. എവിടെയാ പോയി വീഴാന്നറിയാൻ പറ്റൂല. അതേതെങ്കിലും തങ്ങളുടെ അടുത്തോ ബീവിന്റെ അടുത്തോ സാമിന്റെ അടുത്തോ എവിടെയും പോയി പതിക്കും പടച്ചോനെന്ന് വിട്ടാൽ അല്ലേ. ഇപ്പൊ ഇവിടെ ഏറ്റവും അടുത്തും അമ്പറത്താണ്. ഒരു തലവേദന വന്നാൽ അവിടെ പോയി ചോദിച്ചു നോക്കാൻ തന്നെ പോയി വന്നു, സമാധാനമായില്ലെങ്കിൽ സമാധാനം കിട്ടൂല. അടുത്ത കേന്ദ്രയുടെ അവിടെ പോവും, പുത്തമ്പള്ളി പോവും, അങ്ങനെ മടവൂര് പോകും. അങ്ങുള്ളാളം മുതൽ ഭീമാപ്പള്ളി വരെയുള്ള മുഴുവൻ ദർഗകളും കയറിറങ്ങി സമയവും ധനവും ദിവസവും ആരോഗ്യവും ഒക്കെ തീർന്ന് വീട്ടിൽ തിരിച്ചെത്തിയിട്ട് തലവേദന മാറിയില്ല, സമാധാനം കിട്ടുമോ? ഇല്ല. കാരണം ഉത്തരേന്ത്യയിൽ ഇനിയുമുണ്ട് ഒരുപാട് കേന്ദ്രങ്ങൾ. പിടുത്തം വിട്ടാൽ അവിടെയും അപ്പൂപ്പൻ പാടിയ പോലെ അലയുന്ന അങ്ങനെ പറന്നടക്കും. എന്നാൽ തോഴി മുറുകെ പിടിച്ചവനോ ഒരു പടച്ചവും മതി. ഓരോ അഞ്ചു വക്കത്ത് നമസ്കാര ശേഷവും എത്ര വലിയ തലവേദന വന്നാലും അവൻ പറയും, പടച്ചവനെ നീ തന്നത് തടയാനോ തടഞ്ഞത് തരാനോ ലോകത്താരമില്ലാനാഥാ. ആ പടച്ചവനോട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന സമാധാനം ലോകത്ത് വേറെ ആർക്കും കിട്ടില്ല. അപ്പൊ റബ്ബ് മതി എന്ന് തീരുമാനിച്ചവന് അള്ളാഹു നൽകുന്ന വാഗ്ദാനം അതാണ്. പ്രിയപ്പെട്ടവർ, ഇത് നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ
നമ്മുടെ തൗഹീദിന്റെ ആളുകളാണ് എന്ന നിലക്ക് ആ ഒരു നേട്ടം നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിത്തീരണം. ചിലരൊക്കെ പറയും പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്, ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ എന്തും സംഭവിച്ചു പോകാമെന്നാണ്. എൻ്റെ നാട്ടിൽ ഒരു ദിവസം വെള്ളമുണ്ട പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നമ്മുടെ ഒരു പള്ളിയുണ്ട്. ഞാനവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വണ്ടിയിൽ നിറയെ ആളുകൾ ഇങ്ങനെ പോവാണ് സ്റ്റേഷനിലേക്ക്. അപ്പൊ അതിൽ നിന്നൊരാളിങ്ങനെ തലയിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, വാ നിങ്ങളും വാ എന്നറിഞ്ഞു. ഞാൻ എന്താന്ന്, അല്ല നിങ്ങളും വാ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ പൊയ്ക്കോ എന്നിട്ട് വാ എന്നറിഞ്ഞു. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി തിരിച്ചു വരുമ്പോ അവിടെ ഇറങ്ങി എന്നിട്ട് പറഞ്ഞു, എന്താ വിഷയം? അതെ, ഇവിടെ ഒരു ജിന്ന് ചികിത്സ നടത്തുന്ന ഒരാളുണ്ട്. അപ്പൊ അയാളുടെ അടുത്ത് ഒരു പെണ്ണ് വന്നു, ആ പെണ്ണിനെ ഇയാൾ കയറി പിടിച്ചു. അപ്പൊ അതിന്റെ പരാതി കൊടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. ശരി, എന്തായി? അപ്പൊ പരാതി എഴുതി കൊടുക്കാൻ ഈ പെണ്ണ് തയ്യാറാകുന്നില്ല. ആ എന്താ വിഷയം? വേറൊന്നുമില്ല, ഇത് ആ പട്ടാം വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു കുടുംബമാണ്. ഈ പെണ്ണിന്റെ കുടുംബക്കാരൊക്കെ മുജാഹിദീങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പത്രവാർത്തയും ഒരു ഇഷ്യൂ ആയിക്കഴിഞ്ഞാൽ അത് വലിയ ഷെയ്മാണ്. അതുകൊണ്ട് പരാതി കൊടുക്കാൻ തയ്യാറല്ല. അപ്പൊ എന്തായാലും മനസ്സിലാകുന്നത്, പല ആളുകളും പറയാറുണ്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞെടുക്കുക എന്നല്ലാതെ ഒരു പ്രശ്നവും ഒരു പ്രതിസന്ധിയും വരുമ്പോൾ നിങ്ങളും പോവും ഏത് മുല്ലാരെടുത്തും. അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ശരിയാണ്, വിശ്വാസ ദൗർബല്യ ആളുകൾ എവിടേക്കും പോകും, ഒരു തർക്കവുമില്ല. വിശ്വാസത്തിൽ യക്കീനുള്ള ആളുകൾ അവർ ഹസ്ബി അല്ലാ എന്നിടത്തൊക്കെ നിൽക്കും, ഒരു തർക്കവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗഹീദിന്റെ മാധുര്യം ഹലാവത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇഹലോകവും പരലോകവും നമുക്കുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഇനിയും രണ്ട് ക്ലാസ് ഇവിടെ നടക്കാനുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹാണ് നമ്മുടെ മുദ്രാവാക്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരുമിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തൗഹീദ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നേരത്തും എല്ലാ സമയത്തും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രഖ്യാപിക്കുകയും പ്രബോധനം ചെയ്യുകയും ജീവിതം കൊണ്ട് അത് അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും നാം ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു തർക്കവുമില്ല. ഈ പ്രബോധന കൂട്ടായ്മയുടെ ഐക്യമാണ് ഇന്ന് നിലവിൽ വന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഐക്യം പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യാൻ 1921 കാലഘട്ടങ്ങളില് കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന രൂപപ്പെട്ടത് മുതൽ ഇന്നോളം ചെറുതും വലുതുമായ പല കൂട്ടായ്മകളിലൂടെ മുന്നോട്ട് വന്നിട്ട് ഈ ഒരു വലിയ കൂട്ടായ്മ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നിന്ന് ഒരു സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ കേൾക്കാനിടയായി. ഐക്യത്തിന് ഞങ്ങളും തയ്യാറാണെന്നുള്ള സന്തോഷവാർത്ത. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനമറിഞ്ഞ് ദുആ ചെയ്യുക. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തില് നമ്മളെപ്പോലെ പ്രബോധന സാധ്യതയുള്ള മറ്റൊരു വിഭാഗവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെയാണ് അഭിപ്രായ വ്യത്യാസമെന്നും അതിൽ തീരുമാനമായോ ഇല്ലയോ എന്നറിഞ്ഞാൽ നമുക്ക് ഐക്യപ്പെടാമെന്നും നമ്മളും അതിന് തയ്യാറാണെന്നുള്ള പ്രഖ്യാപനമുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു ആ പ്രഖ്യാപനങ്ങള്? സംസം വെള്ളത്തിന് പുണ്യമുണ്ടോ, ഖബർ ശിക്ഷയുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനമായോ, സിറാത്ത് പാലം ഉണ്ടോ ഇല്ലയോ, മീസാൻ എന്ന് പറയുന്ന പരലോകത്തുള്ള ആ വിഷയം ഉണ്ടോ ഇല്ലയോ, ഇങ്ങനെ കണ്ണോറിന് വേണ്ടി മന്ത്രിക്കുന്ന മന്ത്രം നിങ്ങൾ ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനമായോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൽ തീരുമാനമാകാനൊന്നുമില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിനീതന് കഴിഞ്ഞ 10-12 വർഷക്കാലം മർക്കസുദ്ദാവ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയ ഒരു പ്രബോധക കൂട്ടായ്മയിൽ അംഗമായിരുന്നു. ഒരുപാട് പരലോകത്തെ പറ്റി പറയുന്ന പ്രസംഗങ്ങൾ എന്റേത് ലഭ്യമാണ്. ഇപ്പോഴും യൂട്യൂബിൽ തിരഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലൊക്കെ സിറാത്ത് എന്ന പാലത്തെ പറ്റി ഈ വിനീതം പ്രസംഗിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ അത് വന്നതാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഉംറയ്ക്ക് അമീറായി വിനീതം പോയിട്ടുണ്ട്. ഒരൊറ്റ ആളോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ സംസം വെള്ളം തിരിച്ചു കൊണ്ടുപോകേണ്ടെന്ന്. കാരണം സംസം വെള്ളം കൊണ്ടുപോകുക എന്നുള്ളത് വിശ്വാസികൾ ഇന്നോളം സ്വീകരിച്ച നടപടിയാണ്. നമ്മളതിനെ നിഷേധിച്ചിട്ടില്ലല്ലോ, തീരുമാനമാകേണ്ടുന്ന കാര്യമില്ലല്ലോ. പിന്നെ ഖബറിലുള്ള അദാബുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളോ, ദജ്ജാലിന് നിഷേധിച്ചില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോ, ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ബഹുമാന്യ പണ്ഡിതൻ അബ്ദുസ്സലാം സുല്ലമി, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിൽ നിന്ന് വിരചിതമായ ഗ്രന്ഥങ്ങൾ കേരളത്തിൽ ഇന്നുവരെ ഒരു പണ്ഡിതന്റേതുമായി അത്തരം ഗ്രന്ഥങ്ങൾ ഉണ്ടാവില്ല. അത്ര പാണ്ഡിത്യമുള്ള ആ മഹാൻ
ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോഴും നിസ്കരിക്കാറുണ്ട്, ഞാൻ ഇപ്പോഴും ദജ്ജാലിനെ തൊട്ടുള്ള ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ ഇപ്പോഴും ഖബറിലുള്ള ശിക്ഷയെക്കുറിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എന്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിലൊന്നും ഒരു തീരുമാനം ഉണ്ടാകേണ്ടെന്ന കാര്യമില്ല. അല്ലാഹുവിന്റെ ഗ്രന്ഥം എന്ത് പറഞ്ഞു? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ആ കാര്യത്തിൽ മുഅ്മിനീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് നമ്മളൊന്നാണ് ഒരു തർക്കവുമില്ല. ആ ഐക്യത്തിലേക്ക് എല്ലാവരും വരണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനിപ്പിക്കാൻ, തൗഹീദാണ് നമ്മുടെ പാശം, ഹബിലുള്ളാഹ് പരിശുദ്ധ ഖുർആനാണ്, ഒരു തർക്കവുമില്ല. അത് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അതിന് അകബലം നൽകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമെല്ലാം അല്ലാഹു സ്വീകരിക്കുന്ന സ്വാലിഹായ അമലായി നമ്മളിരുന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വെളിച്ചമെത്താത്ത ഒരുപാട് മനസ്സുകൾ ഇന്നും കേരളത്തിലുണ്ട്. അത്തരം മനസ്സുകളിലേക്ക് ഈ പ്രബോധന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനും അവരിലേക്ക് എത്തിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് അവർക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ. റഹ്മത്തുക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.